ഹായ് ബംഗ്ലാവ്. എല്ലാവർക്കും ഹായ്. അതന്നെ സാധാരണ മുഖേഷേട്ടാ ഹായ്, രമേഷേട്ടാ ഹായ്, ഗസ്റ്റ് സെപ്പറേറ്റ് അല്ലേ പറയാറ്? അയ്യോ, അത്രയും നീട്ടാനുള്ള സമയമില്ല. ഞാൻ അത്യാവശ്യമായിട്ട് നയനയുടെ വീട്ടിലൊരു ഫംഗ്ഷന് പൊയ്ക്കൊണ്ടിരിക്കുക. ധൃതിയിലോ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. രമേശേട്ട, മുകേഷേട്ട, എന്തെങ്കിലും ഒക്കെ കൗണ്ടർ പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞോട്ട്, സമയമില്ല. അതുകൊണ്ടാ നീ എങ്ങോട്ട് പോവാ? ഞാൻ മുന്നോട്ട് പോവാ. അല്ല, ആര്യ എങ്ങനെ പോകുന്നു? ഞാൻ ദേ ഇങ്ങനെ പോകുന്നു. സമ്മതിക്കണം കേട്ടോ, വിഷുവിന് അവാർഡ് തരണം. അതെ, ധീരതക്കുള്ള അവാർഡ് എനിക്ക് തരണം. കെട്ടിയതിന് നാല് ഹാ. ഈ ഹാ 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 എന്ന് പറയാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഓക്കെ. പിന്നെ അയ്യോ ചേച്ചി, ചേച്ചി എന്റെ ഇന്നത്തെ പോർഷൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ പോവാണ്, നയനയുടെ വീട്ടിലെ ഫംഗ്ഷന് പോവാൻ ലേറ്റ് ആയി. അതുകൊണ്ടാട്ടോ, ഫംഗ്ഷൻ പോയിട്ട് വരാമേ. ചേട്ടാ, ഇവിളിപ്പി പറഞ്ഞ നയനയില്ലേ, ഭയങ്കര അഹങ്കാരിയാ. കാശുള്ളതിന്റെ, രണ്ടു നില വീടുള്ളതിന്റെ, ഭർത്താവ് മറ്റേ ഇതിലാണ്, കപ്പലിൽ പോണ ജോലിയില്ലേ, കാശ് അയച്ചു കൊടുക്കും, ഐഫോൺ 10 കയ്യിലുണ്ട്. ഇതിന്റെയൊക്കെ ഒരു അഹങ്കാര നെഗളിപ്പ് നെറ്റിയിൽ എഴുതി കൊടുക്കുന്ന. ഇത് രമേശേട്ട മാത്രമല്ല, നാട്ടുകാര് മുഴുവനും പറയുന്നുണ്ട്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവള ഈ നയല. ചേച്ചി കേക്കണോ, ഞാൻ ഇവളും കൂടി ഒരു ദിവസം ബസ് സ്റ്റോപ്പില് ബസ് കാത്ത് നിൽക്കുക. അപ്പൊ ഒരു അവശ നിലയിൽ രോഗിയായിട്ട് ഒരു പിച്ചക്കാരൻ വന്ന് ഇവളോട് പിച്ച തണ്ടുവാണ്. ഇത്രയും നേരം ആള് കെഞ്ചി ചോദിച്ചിട്ട് 10 പൈസ കൊടുത്തില്ല. ആരോട് ചോദിച്ചില്ലേ? പിച്ചക്കാരൻ എന്നോട് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ പിച്ചക്കാരനോട് പറഞ്ഞു, എന്നെ മനസ്സിലായില്ലേ, ഞാൻ പടായി ബംഗ്ലാവിലെ പിശാരടിയുടെ ഭാര്യയാണെന്ന്. അപ്പൊ തന്നെ പുള്ളി പാത്രത്തിൽ കിടന്ന ചില്ലറ എല്ലാം പറക്കി എന്റെ കൈ വെച്ച് തന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഇത്രേ ഉള്ളൂ, മോള് പൊയ്ക്കോ. ആ, ഇവളോടൊക്കെ ദൈവം ചോദിക്കും. പിച്ചക്കാരൻ ചോദിച്ചിട്ട് കൊടുത്തില്ല, പിന്നല്ലേ ദൈവം ചോദിക്കും. അയ്യോ സമയായി, ഞാൻ പോവാണേ, ഇല്ലെങ്കിൽ എന്നോട് വീട്ടിലെ ഫംഗ്ഷൻ തീർന്നു പോവും. ചേട്ടാ, ഇവളുടെ കൂട്ടുകാരി ഒരു അനുജനെ അറിയാവോ? അനുജ, അനുജ. ആ, അയ്യോ ഇത്രേ മലമ്പ് സ്വഭാവം. പിന്നെ നമ്മള് വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ എടുത്തു തരൂല, വെള്ളം എടുത്തു തരൂല, അയാളെ കൊണ്ട് വീട്ടിലുള്ള സർവ്വപണിയും ചെയ്യിക്കും. ഇത്രയും മോശം സ്വഭാവം. അമ്മായിയമ്മയ്ക്ക് പോലും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാത്തവള. പക്ഷെ ഭർത്താവിനെ നല്ലോണം വെള്ളം കുടിപ്പിക്കും. കഴിഞ്ഞ ദിവസം എന്താ പറ്റിയെന്നറിയോ? ഇവളുടെ അമ്മായിയമ്മയില്ലേ, ആ മുറ്റത്തെ പുറകുവശത്തുള്ള പൊട്ടക്കിണറ്റിൽ വീണു. അത് ഇവള് കണ്ടു. എന്നിട്ട് ഇവള് ഒരൊച്ച അക്ഷരം ആരോടും മിണ്ടിയില്ല. എല്ലാരും അമ്മായിയമ്മയും തപ്പി നടക്കുക. രാത്രി ഒരു 11 മണിയായപ്പോ ഇവള് പൊട്ടക്കിണറ്റിലേക്ക് നോക്കി പറ്റാത്തെറി. നാട്ടുകാരിത് കേട്ട ഇവക്ക് വട്ടാണെന്ന് വെച്ച് ഓടിക്കൂടിയപ്പോ പൊട്ടക്കിണറ്റിന്ന് തിരിച്ച് ഇങ്ങോട്ട് തെറി വിളിക്കുന്നു. അങ്ങനെ അമ്മായിയമ്മ അകത്തുനിന്നും ഇവള് പുറത്തുനിന്നും ഭയങ്കര ബഹളം. അല്ല, കൊറേ നേരമായിട്ട് ആര്യ ഇങ്ങനെ നൈലയുടെ ഫംഗ്ഷൻ ഉണ്ട്, നൈലയുടെ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുന്നല്ലോ. ഇത്ര അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുങ്ങി റെഡിയായി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പോവാൻ ബർത്ത്ഡേ പാർട്ടിയാണോ അതോ വെഡിങ് ആനിവേഴ്സറി ആണോ? അയ്യോ അല്ല മുകേഷേട്ടാ, അവളുടെ മുത്തച്ഛനെ ഇവരെല്ലാരെയും വിട്ടേച്ചു അങ്ങ് പോയി. ഈ പ്രായത്തില് ഇവരെയൊക്കെ വിട്ടേച്ച് എവിടെ പോവാൻ മുത്തച്ഛൻ? കാലന്റെ കൂടെ പോയി. മരിച്ചുപോയി, മരണ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങിയതാ. അല്ല, അതെ ആര്, ഇങ്ങനത്തെ ചടങ്ങുകൾക്കൊന്നും ഫംഗ്ഷന് നമ്മൾ ഒരിക്കലും പറയില്ല, പറയാൻ പാടില്ല. സോറി ചേച്ചി, എനിക്കറിയാം, ഞാൻ പാർട്ടിന്ന് തന്നെ പറയണമെന്ന് വിചാരിച്ചതാ, പിന്നെ പറഞ്ഞു വന്നപ്പോ അത് ഫംഗ്ഷൻ ആയി പോയതാ. അയ്യോ എന്തായാലും സമയമായി, ഞാൻ പോയിട്ട് വരാട്ടോ, അങ്ങനെ ലേറ്റ് ആയി പോവാ. ചേട്ടാ, ഇവന്റെ കൂട്ടുകാരത്തിൽ ഒരു ദേവിക ഉണ്ടല്ലോ, ഈ ദേവിക ഒന്ന് കാണണം ചേട്ടൻ. ഇതുപോലെ നല്ല സ്വഭാവമുള്ള ഒരു പുള്ളിക്കാരത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അതറിയാം.